ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് അഭിസംബോധന ചെയ്യും. പുതിയ സർക്കാരിന്റെ 5 വർഷത്തേക്കുള്ള ഭരണത്തിന്റെ നയപ്രഖ്യാപനമായി അഭിസംബോധന മാറും. നാളെയും മറ്റന്നാളുമായി നന്ദി പ്രമേയത്തിൽ ചർച്ച നടക്കും. നീറ്റ് അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിയാകും ചർച്ചയിൽ പ്രതിപക്ഷം സർക്കാരിനെ കടന്നാക്രമിക്കുക. വിവരങ്ങളുമായി ശരത് കെ ശശി ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പം. ശരത് കെ ശശി, കേരളത്തിൽ നല്ല മഴയാണ്, പക്ഷേ അവിടെ ചൂടിങ്ങനെ മാറി വരുന്നതേയുള്ളൂ. പാർലമെന്റിനുള്ളിൽ കൊടും ചൂടിലേക്ക്, പോരാട്ട ചൂടിലേക്ക് കാര്യങ്ങൾ ഇന്ന് മുതൽ മാറിമറിയാനുള്ള ഒരു സാധ്യതയാണോ നമ്മൾ കാണുന്നത്? ഇന്ത്യ മുന്നണി വളരെ ശക്തമായി തന്നെ, പ്രതിപക്ഷ ബ്ലോക്ക് വളരെ ശക്തമായി തന്നെ രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ സാഹചര്യത്തിൽ സമ്മേളനത്തിന്റെ ഒരു പൂർണ്ണ തോതിലേക്ക് എത്തുമ്പോൾ ഇന്ന് എന്തൊക്കെയാണ് സഭയിൽ നടക്കാൻ പോകുന്നത്? സുജ, വെരി ഗുഡ് മോർണിംഗ്. കേരളത്തിലേതുപോലെ ഒരുപക്ഷെ ഇന്ന് ഡൽഹിയിൽ നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. നല്ല അന്തരീക്ഷമൊക്കെ മൂടിക്കെട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിനേക്കാൾ മഴ ഇവിടെ ഡൽഹിയിൽ ലഭിച്ചാലും അത്ഭുതപ്പെടാനില്ല. കഴിഞ്ഞ 1-2 ദിവസമായിട്ടും ഇതാണ് സാഹചര്യം. ഏതായാലും ഈ ഒരു കാലാവസ്ഥയിലെ മാറ്റമൊന്നും ആയിരിക്കില്ല ലോക്സഭയിൽ ഉണ്ടാവുക. അവിടെ ഏതായാലും ചൂടിനൊരു ശമനവും ഉണ്ടാകാത്ത രീതിയിൽ, രാഷ്ട്രീയ ചൂടിന് ഒരു ശമനവും ഉണ്ടാകില്ല. ഇന്നു മുതൽ അതിന് തുടക്കമാവുകയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ എം പിമാരുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും ആയതുകൊണ്ട് അത്ര വലിയ ഒരു ഫുൾ ഫ്ലഡ്ജഡ് ആയ രീതിയിൽ വാദപ്രതിവാദങ്ങളിലേക്കൊന്നും പ്രതിപക്ഷവും അതുപോലെ തന്നെ ഭരണപക്ഷവും പോയില്ല. പക്ഷേ ഇന്ന് അതിന് തുടക്കമാവുകയാണ്. കാരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നു. അതിനുശേഷം ചർച്ച, നന്ദി പ്രമേയ ചർച്ച നടക്കുന്നതോടുകൂടി ഈ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ ഭരണ പ്രതിപക്ഷ സംവാദത്തിനായിരിക്കും ഇനി ഉള്ള ദിവസങ്ങളിൽ രാജ്യസഭയും അതുപോലെ തന്നെ ലോക്സഭയും സാക്ഷിയാവുക. പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ പാർലമെന്റ് സമ്മേളനം എന്നുള്ള നിലയിലാണ് ഇന്ന് രാഷ്ട്രപതി ഈ ഇരുസഭകളെയും അഭിസംബോധന ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ അഭിസംബോധനയിൽ ഏതായാലും നമ്മൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ NDA സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഏതായാലും എണ്ണിപ്പറയും. അതുപോലെ തന്നെ 2047 വികസിത ഭാരതം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പുതിയ സർക്കാർ എന്തൊക്കെ നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും, അത് സംബന്ധിച്ചിട്ടുള്ള ഒരു റോഡ് മാപ്പ്, അത് ഏതായാലും ഈ ഒരു പ്രസംഗത്തിൽ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഏറെ ഉറ്റുനോക്കപ്പെടുന്ന കാര്യം, BJP പ്രകടന പത്രികയിൽ 2 നിർണായകമായ വാഗ്ദാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് ഏക സിവിൽ കോഡ്, അതുപോലെ തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നീ 2 വാഗ്ദാനങ്ങൾ. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം BJPക്ക് തനിച്ച് ഭൂരിപക്ഷമില്ലാത്ത ഒരു സർക്കാർ രൂപീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ ഈ 2 വിഷയങ്ങളിൽ എന്തായിരിക്കും കേന്ദ്രത്തിന്റെ നിലപാട്, BJPയുടെ നിലപാട് എന്നതിന്റെ ഒരു സൂചന ഒരു പക്ഷേ ഇന്ന് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നാളെയും തിങ്കളാഴ്ചയുമായിരിക്കും നന്ദി പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങൾ പങ്കെടുക്കുക. അതിൽ ഏതായാലും പ്രതിപക്ഷം ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി സർക്കാരിനെതിരെ പ്രയോഗിക്കാൻ വേണ്ടി പോകുന്നത് നീറ്റ് പരീക്ഷാ ക്രമക്കേട് തന്നെയായിരിക്കും. സത്യപ്രതിജ്ഞാ വേളയിൽ തന്നെ പ്രതിപക്ഷം നീറ്റ് പരീക്ഷയെ ചൊല്ലി കേന്ദ്രത്തിനെതിരെ വിമർശനം പ്രതിഷേധമുയർത്തുന്നത് കണ്ടിരുന്നു. അതുകൊണ്ട് അത് തന്നെയായിരിക്കും, നീറ്റ് പരീക്ഷാ വിവാദം തന്നെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആയുധം. 2-3 തീയതികളിലായിരിക്കും നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിലും രാജ്യസഭയിലും മറുപടി പറയുക.